ഞാൻ ഡോക്ടർ സ്മിത. സ്നേഹം നിറഞ്ഞ എൻ്റെ കുട്ടികളെ, ഇന്ന് ജൂലൈ 1 ഭാരതത്തിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുമ്പോൾ പതിവിലും വിപരീതമായി വീട്ടിലിരുന്ന് ഓൺലൈൻ പഠനം നടത്തേണ്ട സാഹചര്യത്തിൽ നിങ്ങളുമായി ഒരാശയം പങ്കുവയ്ക്കട്ടെ. ഭാവിയിൽ ആരായി അറിയപ്പെടണമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒട്ടുമിക്ക കുട്ടികളും ഒരേ സ്വരത്തിൽ പറയും, ഒരു ഡോക്ടർ എന്ന്. മറ്റു പ്രൊഫഷനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദൈവീകവും മഹത്തരവുമായ ഈ തൊഴിൽ നേടുവാൻ ചിട്ടയായ പഠനക്രമത്തിലൂടെ സാധിക്കും. എന്നാൽ അതിലുപരി ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ഏവരും ശ്രമിക്കണം. എന്തെന്നാൽ മനുഷ്യൻ്റെ നിലനിൽപ്പിനാണ് നാം പ്രഥമമായും മുൻതൂക്കം നൽകേണ്ടത്. അതിനെ ആശ്രയിച്ചു വരുന്ന ഘടകങ്ങളാണ് മറ്റു പലതും. അതിനാൽ ശരിയായ ഭക്ഷണരീതിയും വ്യക്തി ശുചിത്വവും വീടും പരിസരവും വൃത്തിയായി പരിപാലിക്കുവാനും നിത്യജീവിതത്തിൽ നിങ്ങൾ പഠിക്കണം. ഇന്ന് ഒരു സൂക്ഷ്മജീവിക്ക് മുൻപിൽ മനുഷ്യൻ്റെ ലോകോത്തര സാങ്കേതിക വിദ്യകളെല്ലാം നിഷ്ഫലമായത് നാം ഏവരും ദർശിച്ചതാണ്. വിദ്യാസമ്പന്നരാണെന്ന് അഭിമാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധാർമിക പ്രവർത്തനങ്ങളാൽ പൊറുതിമുട്ടിയപ്പോൾ പ്രകൃതി ഒരുക്കിയ ഒരു തിരിച്ചടിയായി നാം ഇതിനെ കാണേണ്ടതുണ്ട്. ദിനം പ്രതി ആയിരങ്ങൾ മരിക്കുമ്പോഴും കോടിക്കണക്കിനാളുകൾ മരണഭയത്തിന് അടിമപ്പെടുമ്പോഴും നമ്മളിൽ നിന്ന് ജാതിമത ചിന്തകൾ വിട്ടകലുന്നതായി അറിയുവാൻ കഴിഞ്ഞു. യാതൊരു ഉച്ചനീചത്വങ്ങളുമില്ലാതെ മനുഷ്യനിൽ മാത്രം ഈ മഹാമാരി മരണം വിതയ്ക്കുമ്പോൾ മനുഷ്യജാതി ഒന്നാണെന്നും മനുഷ്യരക്തത്തിന് നിറം ഒന്നാണെന്നും ജഗദീശ്വരൻ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. മതവും അതിൻ്റെ ദർശനവും ആചാരങ്ങളുമെല്ലാം ഈ ദുരന്തമുഖത്ത് നിഷ്പ്രഭമായപ്പോൾ വ്യക്തി ശുചിത്വവും ആരോഗ്യപരിപാലനവും ജീവരക്ഷയുമാണ് മനുഷ്യരുടെ മതമായി നാം കണ്ടത്. ഈ നിമിഷം വരെ ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങളേവരും ശാരീരികവും മാനസികവുമായ ക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം എന്നതാണ് എൻ്റെ വിനീതമായ ഒരു ഉപദേശം. നമ്മുടെ പ്രതിരോധ ശക്തിക്കു വേണ്ടി വിഷാംശമില്ലാത്ത ആഹാരം ലഭ്യമാക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ പഠനത്തോടൊപ്പം കൃഷിയിലും പ്രാവീണ്യം നേടുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിൽ സത്ചിന്തകളും സത്ഭാവനകളും നിറയ്ക്കുക വഴിയും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നതിലൂടെയും മാനസികക്ഷമത നേടുവാൻ കഴിയും. അതിനാൽ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്നെഴുതിയ കുമാരനാശാൻ്റെ ദൈവമായ സ്നേഹത്തിലൂടെ ഈ പ്രതിസന്ധിയെ ഭയപ്പെടാതെ സധൈര്യം നേരിടുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്ദി.